നാല് വർഷങ്ങൾക്ക് മുൻപ് പൊതുമേഖലാ ബാങ്ക് സ്ഥാപനത്തിലെ മാനേജർ തസ്തികയിൽ നിന്നും വിരമിച്ച മണികണ്ഠൻ തന്റെ വിശ്രമ ജീവിതം കാർഷിക വൃത്തിയിലേക്ക് മാറ്റുകയായിരുന്നു. കാർഷിക രംഗത്തോടുള്ള ആഭിമുഖ്യത്താൽ കൃഷിയിടത്തിലേക്കിറങ്ങിയ പ്രവീൺ ടെക്നോ പാർക്കിലെ ഐടി പ്രൊഫഷണലുമാണ്. പ്രഭാതത്തിൽ 5 മണിക്ക് ഉയരുന്ന അലാറം കെട്ടുണരുന്ന മണികണ്ഠൻ നേരെ കിടക്കുന്ന പശുപരിപാലനത്തിലേക്കാണ്. തൊഴുത്ത് കഴുകി വൃത്തിയാക്കി പശുക്കുട്ടികൾ കുളിപ്പിച്ച ശേഷമാണ് തീറ്റ നൽകുക. വേവിച്ച പുളിയരി, പിണ്ണാക്ക്, പെല്ലറ്റ് എന്നീ ഖരാഹാരങ്ങൾ മാറി മാറി പശുക്കുട്ടികൾക്ക് നൽകുന്നു. കൂടാതെ തീറ്റപ്പുല്ലും ആവശ്യാനുസരണം കൊടുക്കുന്നു. നാല് വശവും തുറസായ രീതിയിലാണ് തൊഴുത്തിന്റെ നിർമ്മാണം. തന്മൂലം വായുവും സൂര്യപ്രകാശവും തൊഴുത്തിലേക്ക് നിർലോഭം പ്രവഹിക്കുന്നു. ഷീറ്റ് പാകിയ മേൽക്കൂരയാണുള്ളത്. തറയും പുൽത്തൊട്ടിയും ഇടനാഴിയും മറ്റും കോൺക്രീറ്റിൽ നിർമ്മിച്ചിരിക്കുന്നു. പശുക്കൾക്ക് കുടിക്കാനുള്ള ജലം ഓട്ടോമാറ്റിക് ഡ്രിങ്കിംഗ് ബൌൾ സിസ്റ്റത്തിലൂടെ സജ്ജീകരിച്ചിരിക്കുന്നു. ചാണകം പ്രത്യേകമായി ശേഖരിക്കുന്നു. തൊഴുത്ത് കഴുകി ഒഴുക്കുന്ന വെള്ളവും ഗോമൂത്രവും തൊഴുത്തിലുള്ള ഓവുചാലിലൂടെ പുറത്തുള്ള ടാങ്കിലേക്ക് എത്തുന്നു. ടാങ്കിൽ നിന്നും പോളിത്തീൻ പൈപ്പ് വഴി കൃഷിസ്ഥലത്തേക്കും തുറന്നുവിടുന്നു.